Assalamualaikum viewers. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബീഫിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഇനി വീഡിയോ കണ്ടു നോക്കാം. ഈ റെസിപ്പിക്കായി നമ്മൾ ആദ്യം 1/2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയത് എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളകുപൊടി, നിറയെ മുളകുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി ഉപ്പും ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നെയ്യുള്ള ബീഫായിരിക്കും ഇങ്ങനെയുള്ള റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി കുഴച്ച് യോജിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നേരെ നമുക്ക് പ്രഷർ കുക്കറിലിട്ട് ആവശ്യത്തിന് വേവുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം 1/2 കപ്പ് നാളികേരം ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തത്, ഒരു 3 or 4 പീസ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി മുഴുവനോടെ ഒരു 4 or 5 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്കിനി ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അത്രയും തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്, അത് വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ്. ഇനി അതിനകത്തേക്ക് ഒരു കളറെല്ലാം മാറി വന്നതിന് ശേഷം വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് വേപ്പില ചേർത്തും കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടായി കളറെല്ലാം നന്നായി മാറി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി സവാള ചെറുതായി കളർ മാറിയതിനു ശേഷം ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇത് നന്നായി ചൂടാക്കിയെടുക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നവരെ ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഇനി ബീഫ് ചേർത്ത് കൊടുക്കുന്ന പൊടികളെല്ലാം നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു പ്രഷർ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇട്ടാലും ബീഫ് നന്നായി വെന്ത് കിട്ടും. നല്ല ബീഫാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേവാൻ എളുപ്പമായിരിക്കും. ഇനി ഇപ്പോൾ ഞാൻ അതിന് കുറച്ച് മുമ്പേ ബീഫ് വേവിച്ചിട്ട കാരണമാണ് ഇതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് പോയത്, ചൂടാറിയത് കാരണം. നെയ്യുള്ള ബീഫായിരിക്കും ഇങ്ങനെയുള്ള റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ബീഫൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഈ ഒരു കൂട്ട് നമുക്ക് അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ ബീഫിൽ നല്ലോണം മസാല എല്ലാം പിടിച്ച് നല്ല കളറെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നാളികേരം അരച്ചത് ചേർത്ത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. പുതിന ഉണ്ടെങ്കിൽ അല്പം പുതിനയും കൂടി ചേർക്കാവുന്നതാണ്, നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവാനായിട്ട്. ഇപ്പോൾ ബീഫെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞളും ചേർത്ത് ഉടഞ്ഞു പോവാതെ വേവിച്ചെടുത്തതാണ്. ഇതും കൂടി ചേർത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഈ ടേസ്റ്റി ബീഫ് കപ്പ റെഡി ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. ഇൻഷാ അല്ലാ ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.